രഞ്ജു രഞ്ജിമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. രഞ്ജു, എങ്ങനെയാണ് ഇപ്പോൾ സുബി സുരേഷിനെ ഓർമ്മിക്കുക? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം സുബിയെ പറ്റി ഓർക്കുമ്പോൾ എനർജറ്റിക് ആയുള്ള ഒരു ഒരു കലാകാരി, അതിനേക്കാൾ ഉപരി ഒരു ഒരു നല്ല സുഹൃത്ത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാറ്റിക് ഡാൻസർ എന്ന നിലയിലാണ് ഞാൻ സുബിയെ പരിചയപ്പെടുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഒരു 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 ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ചിരിച്ച മുഖത്തോട് കൂടി ഇരിക്കുന്ന സുബിനെയാണ് കാണാൻ കഴിയുന്നത്. സുബിയുടെ ഉള്ളിൽ ഇത്രയും മിങ്ങലുകൾ ഉണ്ടോ എന്ന് നമുക്കൊരു വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അവളുടെ അസുഖ കാര്യങ്ങൾ അതൊക്കെ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഒരു മരണം എന്നുള്ള എന്നതിലേക്ക് പോകുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് സുബി സുരേഷ് എന്ന് പറയുന്ന സുഹൃത്തിനെ, കലാകാരിയെ ഒക്കെ ഓർമ്മിക്കുക രഞ്ജു? ഒരു കലാകാരി എന്നതിനേക്കാൾ ഉപരി ഒരു ആത്മസുഹൃത്തായിട്ടാണ് എനിക്ക് സുബിനെ കാണാൻ കഴിയുന്നത്. കാരണം ഒരിക്കലും ഒരു വേർതിരിവില്ലാതെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ കേൾക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് സുബിനെ കാണാൻ കഴിയുന്നത്. കാരണം ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ടു വർഷത്തെ ബന്ധമല്ലല്ലോ ഉള്ളത്, വർഷങ്ങളോളമുള്ള ഒരു ബന്ധമാണ് സുബിയുടെ അമ്മയായിട്ടാണെങ്കിലും സുബിയായിട്ടാണെങ്കിലും സുബിയുടെ ഫാമിലി ആയിട്ടാണെങ്കിലും. ഈ അടുത്തും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഒരു ദിവസം ഒന്ന് വീട്ടിലേക്ക് വരണം, നമുക്കൊന്ന് കുറെ നേരം കഥകളൊക്കെ പറഞ്ഞിരിക്കാം എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ തമാശയ്ക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ വരാമല്ലോ എന്ന്, ഇങ്ങനെ തമാശയ്ക്ക് ഞാനും പറഞ്ഞു. പോകാൻ കഴിയുമെന്ന് അറിയത്തില്ല, പക്ഷെ പോകാതിരുന്നതിൽ എന്തോ ഒരു വിഷമം തോന്നുകയാണ്. ഇപ്പോൾ മനുഷ്യരെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ നമ്മള്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ സുബി സുരേഷിനെ കുറിച്ചുള്ള ഏറ്റവും മികച്ച ഓർമ്മ എന്താണ് രഞ്ജു? സുബി സുരേഷിനെ കുറിച്ച് എനിക്ക് എന്റെ മനസ്സിൽ ഓടി എത്തുന്നത് സ്റ്റേജില് എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്, ആ പെർഫോമൻസ് കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിൽ വന്ന് തളർന്നിരിക്കുന്ന സുബിയുടെ മുമ്പിൽ ഇങ്ങനെ വെള്ളവുമായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു അമ്മേനെ എനിക്ക് കാണാൻ കഴിയും ഏതൊരു വേദിയുടെ ബാക്കിലും. കാരണം അത്രത്തോളം ഒരു 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 രണ്ട് സുഹൃത്തുക്കള് തമ്മില് ഉള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു ബന്ധത്തെ കാണുന്ന ഞാൻ സുബിയിലും സുബിയുടെ അമ്മയിലുമാണ്. ഇത്രയും ഒരു എന്താ പറയാ, ഒരു അമ്മയും മകളും എന്നതിനേക്കാൾ ഉപരി എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന രണ്ട് സുഹൃത്തുക്കളെ എനിക്ക് എപ്പോഴും പല സ്റ്റേജുകളുടെ ബാക്കിലും കാണാൻ കഴിയുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സുബീനെയാണ് എന്റെ മനസ്സിൽ എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നത്. ശരി, വളരെ നന്ദി രഞ്ജു പ്രതികരിച്ചതിന്. സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം, സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് രാവിലെ കേട്ടത്. സുബി സുരേഷ് വിടവാങ്ങിയിരിക്കുന്ന ഏതാനും ദിവസങ്ങളായി ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ, ആരോഗ്യപരമായ കാരണങ്ങളാൽ ചികിത്സയിലായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കരൾ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് സുബി സുരേഷ് വിടവാങ്ങിയിരിക്കുന്നത്. കോമഡി പരിപാടികളിലെ സജീവ സ്ത്രീ സാന്നിധ്യം എന്ന അവകാശപ്പെടാൻ കഴിയുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. പലരും സൂചിപ്പിച്ചതുപോലെ കൽപ്പനയ്ക്ക് ശേഷമുള്ള ഒരു സ്പേസ്, അത് സുബി സുരേഷിനെ കൊണ്ട് നികത്താൻ കഴിയും എന്ന് മലയാളികൾ വിചാരിച്ചിരുന്നു, സഹപ്രവർത്തകർ കരുതിയിരുന്നു. ആ ഇടത്ത് നിന്നാണ് ഇപ്പോൾ സുബി സുരേഷ് ഒന്നും പറയാതെ ഇറങ്ങിപ്പോകുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സുബി സുരേഷിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. പ്രശസ്ത സിനിമാ ചലച്ചിത്ര സിനിമാ ഹാസ്യതാരം സുബി സുരേഷ് അന്തരിച്ചിരിക്കുന്നു. നിരവധിയായ പരിപാടികളിൽ കൂടി, ചലച്ചിത്രങ്ങൾ വഴി മലയാളിക്ക് ചിരപരിചിതയാണ് സുബി സുരേഷ്. അല്പസമയം മുമ്പ് കൊച്ചിയിലാണ് അന്ത്യം സംഭവിച്ചത്. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.